കാപ്പി. മേലാൾ നീ എന്റെ അടുത്ത് വരരുത്. നിന്റെ മുഖം എനിക്ക് കാണണ്ട. ഞാൻ പറയുന്നൊന്ന് കേൾക്കും. നോ, ഐ ഡോണ്ട് വാണ്ട് ഹിയർ എനിതിങ്. ഗെറ്റ് ഔട്ട്. എന്താ കുഞ്ഞെ, ഇതൊക്കെ ബാബു കുഞ്ഞെ എവിടെ പോയി? എന്തുണ്ടായി കുഞ്ഞെ? ഒന്നുമില്ല നാനിയമ്മേ, ഒന്നുമില്ല. കുഞ്ഞുങ്ങളെ വിളിച്ച് എഴുന്നേൽപ്പിക്കും. സജിമോനെ, ലീന മോളെ, മമ്മിയുണ്ട് നാനിയമ്മേ. മമ്മിക്ക് നല്ല സുഖമില്ല. എന്താ സുഖം? ഏതാണ്ട് പനിയാണെന്നാ തോന്നണത്. സജി വാ, മമ്മിക്ക് എന്തായാലും നോക്കാം. പനിയാണോ മമ്മി? ഇല്ല മോളെ. പിന്നെ എന്തിനാ മമ്മി കരയുന്നത്? ഒന്നുമില്ല. വേണ്ട നാനിയമ്മേ, കുട്ടികളെ ഒരുക്കി സ്കൂളിൽ വിടാൻ നോക്ക്. ചെല്ലു മക്കളെ. കാപ്പി ഇവിടെ ഇരിക്കുന്നു. ഹലോ, ഐ ജി ഓഫീസല്ലേ? എസ് പി ബാലചന്ദ്രനാണ്. എനിക്ക് അദ്ദേഹത്തെ ഒന്ന് കണക്ട് ചെയ്ത് തരൂ. ഗുഡ് മോർണിംഗ് സർ. എനിക്ക് നല്ല സുഖമില്ല. 2 മാസം ലീവ് വേണമായിരുന്നു. ലീവ് ലെറ്റർ ഞാൻ ഉടനെ അയച്ചേക്കാം. താങ്ക് യു സർ. നീനെ ചിറ്റപ്പനെ മുറിയിൽ കണ്ടില്ലല്ലോ. എവിടെ പോയി? വല്ലടുത്ത് പോയതായിരിക്കും. നമ്മളോട് പറയതല്ലേ പോയത്? ഇനി ചിറ്റപ്പ വരുമ്പോ ഞാൻ മിണ്ടത്തില്ല, ഞാനും മിണ്ടത്തില്ല. തല്ലിവീട്ടടാ. പിന്നെ ജയിലിലൊന്നും പോയില്ലേ? ആരെയെങ്കിലും തട്ടാതെ പോകാൻ പറ്റുമോ? പറ്റിയ ഒരാളെ നോയിക്കൊണ്ടിരിക്കുക. അല്ല അമ്മാവനോ, കണ്ടിട്ട് വന്നക്കാലമായല്ലോ. ഇപ്പൊ നിങ്ങളെ ഒന്ന് കാണാൻ തോന്നി. വീട്ടുകാർക്ക് എവിടെ? വീട്ടുകാരി മുകളിലത്തെ മുറിയിലുണ്ട്. നല്ല സുഖമില്ലാതിരിക്കുകയാണ്. ഇവൾ ഷോ, ഇവള് മനസ്സിലായില്ലേ? എന്റെ മോള് ഉഷ. നീ കാണുമ്പോ അവൾ ഇത്രേ ഉള്ളു. അമ്മാവൻ ഇരിക്കൂ. ഇരിക്കൂ അമ്മായി.
എന്നോട് എന്താ ബാലേട്ടൻ ഇരിക്കാൻ പറയാത്തത്? ഉഷയും ഇരിക്കൂ. നമ്മുടെ ബാബു ഇപ്പൊ എവിടെയാണ്? അവൻ മെഡിസിൻ കംപ്ലീറ്റ് ചെയ്തു, ഇപ്പൊ ഇവിടെ ടൂർ പോയിരിക്കുകയാണ്. നിങ്ങൾ എവിടെ പോയിട്ട് വരുന്നു? ഞങ്ങളൊന്ന് ബാംഗ്ലൂരിൽ പോകാൻ ഇറങ്ങിയതാ. എന്തിനാ? ഒന്നും പറയണ്ട ബാല, ഈ മനുഷ്യൻ തൊട്ടതെല്ലാം വെള്ളത്തിലാ. ഇനിയിപ്പോ ബാംഗ്ലൂരിൽ ഒരു കുറിക്കമ്മി തുടങ്ങാന്നും പറഞ്ഞ് ഇറങ്ങി തിരിച്ചിരിക്കുക. ഏതായാലും എല്ലാരും കൂടി ആദ്യമായിട്ട് വരികയല്ലേ, രണ്ടു ദിവസം കഴിഞ്ഞിട്ട് പോകാം. ബാലേട്ടൻ ഓഫീസിൽ പോണ്ടേ? വേണ്ട, ഞാൻ രണ്ടു മാസത്തേക്ക് ലീവ് എടുത്തിരിക്കുകയാണ്. റിയലി? യെസ്. ഓ ഫൈൻ. ബാലേട്ടൻ എത്ര കുട്ടികളാണ്? മൂന്ന്, ഒരു പെണ്ണും രണ്ടാണ്. ബാലേട്ട ഇനി നിർത്തണം കേട്ടോ. പോളി, നിനക്ക് തമാശ പറയാനുണ്ടാണ്? അവൾ കൊച്ചു കുഞ്ഞല്ലേ, എട്ടും പൊട്ടും തിരിയുമോ? കുമാര, ഈ പെട്ടിയെടുത്ത് ഗസ്റ്റ് റൂമിൽ കൊണ്ടു നോക്കിയേ. ഞങ്ങൾ ഇന്ന് ഇന്ദുവിനെ കണ്ടിട്ട് വരാം, സുഖമില്ലാതെ കിടക്കില്ലേ. മോള് വാ. വേണ്ട 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 വേണ്ട, ശരീരം അനക്കണ്ട, കിടന്നോളൂ. ഞങ്ങളെ മനസ്സിലായില്ലായിരിക്കും, ഇവളുടെ അച്ഛൻ ബാലേന്ദ്രന്റെ അമ്മാവനാ. അമ്മാവൻ? മിസ്റ്റർ മാങ്ങാണ്ടിക്കൽ മാധവ കുറുപ്പ്. ഇപ്പൊ മനസ്സിലായി. ഇരിക്കൂ. ഇവളുടെ അച്ഛൻ ബാംഗ്ലൂരില് ഒരു കുറുക്കമ്മി തുടങ്ങാൻ പോവാ. പോകുന്ന വഴിക്ക് നിങ്ങളെയൊക്കെ ഒന്ന് കണ്ടിട്ട് പോവാന്ന് വെച്ച് ഇവിടെ ഇറങ്ങിയതാ. എന്താ പേര്? ഉഷ. ആളായിട്ടും പെണ്ണായിട്ടും ഇവൾ ഒരുത്തിയേ ഉള്ളൂ, മഹാകുസൃതിയാ. നല്ല വിളർച്ചയുണ്ടല്ലോ, എന്താ അസുഖം? അസുഖം പ്രത്യേകിച്ചൊന്നുമില്ല. അതൊന്നുമല്ല. കുടുംബത്തിൽ പറഞ്ഞ പെണ്ണുങ്ങള് അങ്ങനെയല്ലേ പറയൂ. ഇവിടെ വന്നപ്പോ നിനക്ക് സുഖമില്ലെന്ന് അറിഞ്ഞു, പിന്നെ നിന്നെ ഈ അവസ്ഥയിൽ വിട്ടിട്ട് ഞാനങ്ങ് പോകുന്നത് ശരിയാണോ? അത് സാരമില്ല എന്ന് നീ പറഞ്ഞാ മതിയോ? ഞാൻ നിന്റെ അമ്മായി പോയില്ലേ, ഞങ്ങൾ 10 ദിവസം ഇവിടെ താമസിച്ച് നിന്റെ അസുഖമൊക്കെ മാറ്റിയിട്ടേ പോകുന്നുള്ളൂ. അയ്യോ, അത് വേണമെന്നില്ല. ആ, ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണെന്ന് വിചാരിച്ചായിരിക്കും. ഏ, അതൊന്നും ഓരോ ബുദ്ധിമുട്ടും ഇല്ല. അല്ല, മിണ്ടാതെ അനങ്ങാതെ അവിടെ കിടന്നോ. ഇവിടുത്തെ സകല കാര്യങ്ങളും മണി മണി പോലെ ഞങ്ങൾ നോക്കിക്കൊള്ളാം. മോളെ എഴുന്നേക്ക്, ചേച്ചി റെസ്റ്റ് എടുക്കട്ടെ. ആ, ഞങ്ങൾ താഴെ ഉണ്ട്, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അമ്മായിന്ന് ഒരു വിളി വിളിച്ചാൽ മതി. ഏ, പിന്നെ നമ്മളിവിടെ ഇങ്ങനെ നിന്നാൽ എങ്ങനെ? ബാംഗ്ലൂർ പോണ്ടേ? അതിന് കൈ കാശ് വേണ്ടേ? ആ, നീ ഒരു കാര്യം ചെയ്യ്, പാരിയന്തരനോട് ഒരു 10,000 രൂപ കടം വാങ്ങി, എനിക്ക് ചോദിക്കാം നാണോ? അതെന്താ? പണ്ട് ഞാൻ കുറച്ച് പണം വാങ്ങിയത് ഇതുവരെ തിരിച്ചു കൊടുത്തിട്ടില്ല. അല്ല, അടവ് മറന്നു കാണും. ഞാൻ ഇച്ചിരി പണം വാങ്ങിച്ചു തരാം, പക്ഷെ ഒറ്റയ്ക്ക് പോയാ മതി. അപ്പൊ നീ? ഞാൻ ഇവിടെ നിൽക്കും. ഉഷയും കൊണ്ടോ? പിന്നെ അല്ലാണ്ട്. ഇവിടെ ബാലനും ഇന്ദുവും തമ്മിൽ ഇച്ചിരി പിണക്കത്തിലാ. നമ്മുടെ മോള് അത് അറിഞ്ഞു പെരുമാറിയാൽ ഒത്തി കിട്ടിയ നല്ല കോള. കണ്ടോ കണ്ടോ, ഉഷ മോള് ബാലനുമായി സംസാരിക്കുന്നത് കണ്ടോ? എന്ത് വാടി അവളവരോട് ഇത്രയേറെ പറയുന്നത്? പറയേണ്ടതൊക്കെ അവൾ പറഞ്ഞോളൂ. നിന്റെ മോളല്ലേ, താറാവിന്റെ കുഞ്ഞു, നീന്താൻ പഠിപ്പിക്കണ്ടല്ലോ. അവർക്ക് പോയി രണ്ട് കസേര എടുത്തോണ്ട് ഇവിടെ പറഞ്ഞു കേട്ടില്ലേ? അതേ, എന്റെ പണിയല്ല. ആഹാ, നിനക്ക് അത്രയ്ക്ക് അഹങ്കാരമോ? ഞാൻ ഇപ്പൊ തന്നെ ബാലനോട് പറഞ്ഞ് നിന്നെ ജോലി ഒന്ന് പിരിച്ചുപിടി. അവനോട് സംസാരിക്കുന്ന സൂക്ഷിച്ചു വേണം, പഴയ കുലപ്പുള്ളിയാ. രണ്ടെണ്ണത്തിനെ തട്ടിയവനാ, മൂന്നാമത്തെ നോക്കി നടക്ക. കേട്ടോ ബാലേട്ടാ, ഞാൻ കോളേജ് ഡ്യൂട്ടി ആയിരുന്നു, എനിക്ക് ഒരുപാട് ആരാധകരുണ്ടായിരുന്നു. യെസ്, കുറെ പേർ എനിക്ക് ലവ് ലെറ്റേഴ്സ് തന്നിട്ടുണ്ട്. അവരോടൊക്കെ ഞാൻ എന്താ പറഞ്ഞെന്നറിയാമോ? എല്ലാവർക്കും ഓരോ ചാൻസ് കൊടുക്കാമെന്ന് പറഞ്ഞു കാണും. കളിയാക്കാതെ ബാലേട്ട, ഞാൻ അത്രയ്ക്ക് ചീപ്പാണോ? ഏയ്, നെവർ. ഞാൻ വെറുതെ തമാശ പറഞ്ഞതല്ലേ. എന്തിനും ഞാൻ വരട്ടി. എങ്ങനെ? എന്റെ കസിൻ ഒരു DSP ഉണ്ടെന്നും പറഞ്ഞു. കേട്ടു ബാലേട്ട, ഈ പുരുഷന്മാരോട് സംസാരിക്കാൻ എനിക്ക് പേടിയായിരുന്നു, പക്ഷേ
ബാലേട്ടനുമായി പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോ എന്റെ പേടിയെല്ലാം പോയി. You are really great and nice.